ADM K, Naveen Kumar, Maranumai, Bandapata, Kannur Jilla Collector, Anvishana Sangathinu Munnil Hajarayi, Jilla Collector, Mudi, Udan Rekhapeduthum, Sathyasanthamayi Mudi Nalkumennu, Jilla Collector, Arun K Vijayan, Alpam Munpu, Madhyamangalodu Prathikarichu. No comments on that. Adellam enquiryde bhagamayittu satyam satyamayittu thanne varatte. Njan ende version njan koduthittund statement koduthittund. Due process kazhinjittu government will reveal that. അല്ല ഞാൻ പറഞ്ഞത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എൻക്വയറി കൊടുത്തുണ്ട് നൗ വെൻ പോലീസ് വിറ്റ്നസ് എന്നുള്ള രീതിയിൽ എൻ്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ ഐ വിൽ ഗിവ് ദാറ്റ് സെയിം തിങ് നോ കമൻസ് അതെല്ലാം പ്രൈവറ്റ് കൺവേഴ്സേഷൻ ആണ് നോ ഇന്റൻഷൻ ടു റിവീൽ ഇറ്റ് റെഗുലർലി സിഎം വരുമ്പോൾ ജില്ലയുടെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പോകാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പോയതാണ് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഞാൻ പറയാനുള്ളതെല്ലാം സത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സത്യം വരും പുറത്തു വരും ശരി സൺഡേ സൺഡേ ഐ ഡിഡ്ന്റ് ഹാവ് എൻ ഒഫീഷ്യൽ കമ്മിറ്റ്മെന്റ്സ് പിന്നെ എൻക്വയറി പ്രോസസ് വാസ് സ്റ്റിൽ ഓൺ ഗോയിങ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഐ ഹാഡ് സം വർക്ക് ടു ഡു കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ ചേരുന്നു സത്യം പുറത്തു വരും എന്ന് അദ്ദേഹം പറയുന്നത് എന്ത് അർത്ഥം വെച്ചാണ് അരുൺ പറയും എസ് കെ അല്പസമയം മുമ്പാണ് കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ജില്ലാ ഈ കളക്ടറേറ്റിലേക്ക് എത്തിച്ചേർന്നത് അദ്ദേഹം ഇപ്പോൾ ആ കളക്ടറേറ്റിലെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം അന്വേഷണ സംഘം അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ട് എത്തുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു നേരത്തെ ഉണ്ടായ അതായത് അദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളിൽ കൃത്യമായ മറുപടി അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ പോലും പോലീസിന് മുന്നേ അതായത് അന്വേഷണ സംഘത്തിന് മുമ്പാകെ അദ്ദേഹം ഉള്ളതുപോലെ സത്യം സത്യമായി തന്നെ പറയും താൻ ഏതെങ്കിലും ഒരു തരത്തിൽ ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് ഉണ്ടോ എന്ന വിമർശനം അത് നേരത്തെ തന്നെ ഈ നവീൻ ബാബുവിൻ്റെ കുടുംബം ഉന്നയിച്ചിട്ടുള്ളതാണ് അതായത് ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഘട്ടത്തിൽ പി പി ദിവ്യ ഇത്തരത്തിലുള്ള പരാമർശം നടത്തുമ്പോൾ അത് ജില്ലാ കളക്ടർ എന്ന നിലയിൽ എന്തെങ്കിലും തടയാനോ അതിൽ ആ പരിപാടിയിൽ അത്തരം ഒരു ക്ഷണിക്കാതെ എത്തിയ അല്ലെ പി പി ദിവ്യ അത്തരത്തിലുള്ള ഒരു പരാമർശം ഒരു അഴിമതി ആരോപണം ഉന്നയിക്കുമ്പോൾ ജില്ലാ കളക്ടറുടെ ഭാഗത്ത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള പ്രതികരണം ഉണ്ടായില്ല അതോടൊപ്പം തന്നെ ആ പരിപാടിക്ക് മുമ്പ് തന്നെ ജില്ലാ കളക്ടറും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള പി പി ദിവ്യയും തമ്മിൽ ചില ആശയവിനിമയങ്ങൾ ഇതിൽ ആസൂത്രണം നടന്നിട്ടുണ്ട് എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം നവീൻ ബാബുവിൻ്റെ കുടുംബം ഉന്നയിച്ചിരുന്നു അതിലെല്ലാം ജില്ലാ കളക്ടർ തന്നെയാണ് ഒരു വ്യക്തത വരുത്തേണ്ടത് നിലവിൽ ഇപ്പോൾ ജില്ലാ കളക്ടർ ഇതിൻ്റെ അന്വേഷണ പരിധിയിലാണ് വകുപ്പ് തല അന്വേഷണത്തിൽ നേരത്തെ തന്നെ എ ഗീത ഐ എസിൻ്റെ അന്വേഷണ ചുമതലയുള്ള അവർ ഇവിടെ എത്തി ജില്ലാ കളക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു അന്വേഷണ സംഘം കൂടി മൊഴി രേഖപ്പെടുത്തുമ്പോൾ കൃത്യമായ കാര്യങ്ങൾ അതായത് താൻ മനസ്സിലാക്കിയിട്ടുള്ള ഇതിൽ ഏതെങ്കിലും തരത്തിൽ ആസൂത്രണത്തിൻ്റെ ഭാഗമായോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല ഏതെങ്കിലും വിവാദമായിട്ടുള്ള ആ കാര്യങ്ങൾക്കൊന്നും അദ്ദേഹം മറുപടി പറഞ്ഞില്ലെങ്കിൽ പോലും അന്വേഷണ സംഘത്തിൻ്റെ മുമ്പാകെ നിലവിൽ ഇത് അന്വേഷണത്തിൻ്റെ പരിധിയിലാണ് രണ്ട് തലങ്ങളിലും അന്വേഷണം ഇതിൽ നടക്കുന്നുണ്ട് വകുപ്പ് തല അന്വേഷണം നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പോലീസിൻ്റെയും അന്വേഷണം നടക്കുന്നുണ്ട് ഈ അന്വേഷണങ്ങളൊക്കെ അദ്ദേഹം സഹകരിക്കും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ബോധ്യപ്പെടുത്തും എന്നതാണ് ജില്ലാ കളക്ടർ അല്പസമയം മുമ്പ് പ്രതികരിച്ചിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം പി പി ദിവ്യ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വാദം എന്നുള്ളത് ഈ പരിപാടിയിൽ താൻ ജില്ലാ കളക്ടർ ക്ഷണിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ എത്തിയത് കൃത്യമായി ജില്ലാ കളക്ടറുടെ ക്ഷണം തനിക്ക് ലഭിച്ചിരുന്നു എന്ന് പി പി ദിവ്യ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദമായി ഉയർത്തിയിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ ഈ കേസിൽ ഒരു പ്രതിരോധം എന്ന നിലയിൽ പി പി ദിവ്യയുടെ ഭാഗത്തുണ്ടാവുന്ന വാദവും അതുതന്നെയാണ് അതിൽ നേരത്തെ തന്നെ ജില്ലാ കളക്ടർ ഒരു വ്യക്തത വരുത്തിയതാണ് അതായത് താൻ ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ ഒരു സംഘാടകനല്ല താൻ ഏതെങ്കിലും തരത്തിൽ ആരെയെങ്കിലും ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്ന കാര്യം ജില്ലാ കളക്ടർ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയതാണ് അത് അന്വേഷണ സംഘത്തിൻ്റെ മുമ്പാകെ കൂടി ജില്ലാ കളക്ടർ അറിയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും പി പി ദിവ്യക്ക് അതിൽ പ്രതിരോധം അല്ലെങ്കിൽ കൂടുതൽ അതിൽ കുരുക്ക് മുറുകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിവരങ്ങൾ നൽകിയത്.